വയനാടിനെ ഭീതിയിലാഴ്ത്തി മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ എത്തിയത് തണ്ണീർക്കൊമ്പൻ എന്ന ആനയാണ്. കർണാടകയിൽ നിന്ന് രണ്ടാഴ്ച മുമ്പ് പിടികൂടിയ ആനയാണിത്. ഓപ്പറേഷൻ ജംബോ എന്ന ദൗത്യത്തിലൂടെ കർണാടക വനം വകുപ്പ് ഹാസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയ കാട്ടാനയാണിത്. അന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ബന്ദിപ്പൂർ വന അതിർത്തിയായ മൂലഹൊള്ളയിൽ കയറ്റിവിടുകയായിരുന്നു. ഇതിനുശേഷം മൈസൂരിലെ വനം വകുപ്പ് ഓഫീസാണ് റേഡിയോ കോളറിലൂടെ ഈ ആനയെ നിരീക്ഷിച്ചിരുന്നത്. കേരളത്തിലെ അരിക്കൊമ്പൻ എന്ന ആനയുടെ കാര്യത്തിൽ സംഭവിച്ച അതേ കാര്യങ്ങളാണ് ഇതിലും നടന്നിട്ടുള്ളത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതിനാൽ മയക്കുവെടി വെക്കൽ സാധ്യമല്ല എന്നാണ് ആദ്യം അഭിപ്രായം വരുന്നതെങ്കിലും പിന്നീട് മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ മാനന്തവാടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഈ വിഷയത്തിൽ കർണാടകയുടെ സഹായം തേടുമെന്നും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഏകോപനത്തിൽ ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ തന്നെ തുടരണം, മറ്റ് വിദ്യാർത്ഥികൾ വീടുകളിൽ തുടരണമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചിടുമെന്ന് മർച്ചൻസ് അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട്. മാനന്തവാടി പായോടാണ് പുലർച്ചെയോടെ ഈ ആന എത്തിയത്. രാവിലെ പാല് കൊണ്ടുപോയ ക്ഷീരകർഷകരാണ് ആനയെ ആദ്യം കണ്ടത്. കാട്ടാനം മാനന്തവാടി പട്ടണത്തിൽ ഏറെ നേരം ഉണ്ടായിരുന്നു. പിന്നീട് സമീപത്തുള്ള ഒരു പറമ്പിലേക്കാണ് ആന പോയത്. നേരത്തെ തലപ്പുഴ എസ് വളവിലും പിന്നീട് മാനന്തവാടി ടൗണിനടുത്തുള്ള ചട്ടക്കടവ് ഭാഗത്തും ആനയെ കണ്ടതായാണ് വിവരം. നിലവിൽ ടൗണിന് സമീപത്തുള്ള തോട്ടത്തിലൂടെ കറങ്ങി നടന്ന് വീടുകൾ ഉള്ള സ്ഥലത്തേക്കാണ് ആന എത്തിയിട്ടുള്ളത്. ആനയുടെ ട്രാക്കിംഗ് ഡാറ്റ എല്ലാം കൈമാറിയതായി കർണാടകയിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കുങ്കി ആനകളായ വിക്രമും സൂര്യയും മാനന്തവാടിയിൽ എത്തിക്കഴിഞ്ഞു. RRP സംഘവും ആനയുടെ സമീപത്തായി തന്നെയുണ്ട്. അവസരം ഒത്തുവരുമ്പോൾ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. പിടികൂടിയ ആനയെ കർണാടകയിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ അരിക്കൊമ്പൻ ഫാൻസ് പോലെ തണ്ണീർക്കൊമ്പൻ ഫാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. മയക്കുവെടി വെച്ചാൽ കർണാടകയിലേക്ക് തന്നെ കൊണ്ടുപോകും. ബാക്കി കാര്യങ്ങൾ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൈകാര്യം ചെയ്യും. പ്രതിഷേധവുമായി ഇവിടത്തെ പോലെ ഫാൻസ് അവിടെ ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്.